ഭക്തിസാന്ദ്രമായ ഈ സായം സന്ധ്യയിൽ എല്ലാവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതി ലയ വരമതുലം ദേവാങ്കണം മോക്ഷ സംഗീതസാരം ആത്മജ്ഞാനത്തിന് തടസ്സം വിഷയാസക്തിയാണ്. കാമിനി കാഞ്ചനങ്ങളെ ഇഷ്ടപ്പെടുന്ന കാലത്തോളം ദേഹബുദ്ധി പോവുകയില്ല. വിഷയാസക്തി എത്ര കണ്ടു കുറയുന്നുവോ അത്രയും ആത്മജ്ഞാനത്തിലേക്ക് അടുക്കാനായി സാധിക്കുന്നു. ദേഹബുദ്ധിയും അതോടെ കുറഞ്ഞു വരുന്നു. വിഷയാസക്തി തീർത്തും വിട്ടുപോയാൽ ആത്മജ്ഞാനമായി എന്നാണ് ജീവൻ മുക്തരായ മഹാത്മാക്കൾ പറയുന്നത്. ആ അവസ്ഥയിൽ ആത്മാവ് വേറെ, ശരീരം വേറെ എന്ന ബോധം ഉണ്ടാകുന്നു. നാളികേരത്തിനകത്ത് വെള്ളം വറ്റുന്നതിന് മുൻപ് കത്തികൊണ്ട് അതിൻ്റെ കാമ്പും ചിരട്ടയും വേറെയാക്കുവാൻ വലിയ പ്രയാസമാണ്. വെള്ളം വറ്റിയാൽ അത് അകത്ത് കിടന്ന് കുടുങ്ങും. ഈശ്വര സാക്ഷാത്കാരം ലഭിച്ച വ്യക്തിയുടെ ലക്ഷണവും ഇതുപോലെയാണ്. ഒന്നിനോട് മമതയില്ല, ദേഹബുദ്ധി അശേഷം കാണില്ല, ദേഹത്തിൻ്റെ സുഖ ദുഃഖങ്ങളിൽ ആ വ്യക്തി സുഖിയോ ദുഃഖിയോ ആകുന്നില്ല. അദ്ദേഹം ദേഹത്തിൻ്റെ സുഖം ആഗ്രഹിക്കുന്നില്ല. ദേവനാമം ജപിക്കുന്ന മാത്രയിൽ അശ്രുധാരയും പുളകവും ഉണ്ടാകുകയാണെങ്കിൽ മനസ്സിലാകണം ആ വ്യക്തിക്ക് കാമിനി കാഞ്ചനങ്ങളിലുള്ള ആസക്തി അറ്റുപോയി എന്ന്. ഇനി ശ്രീ കാവാലം ശ്രീകുമാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. ദേവനാരീ സമേ രാജപ്രിയതമേ ദേവി കൈകേയി ജയ ജയ സന്തതം ഭൂലോകപാലൻ പ്രകൃതി പകരുവാൻ മൂലമെന്തൊന്നു മഹാരാജവല്ലഭേ ചൊല്ലുകെന്നോട് എന്നു കേട്ടു കൈകേയിയും ചൊല്ലിനാളാശു സുമന്ത്രരോടന്നേരം ധാത്രീപതീന്ദ്രനു നിദ്രയുണ്ടായില്ല രാത്രിയിൽ എന്നതു കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞിതു തന്നുടെ ചിത്തത്തിന് സ്വതന്ത്രത്വം ഭവിക്കയാൽ രാമ രാമേതി രാമേതി ജപിക്കയും രാമനെ തന്നെ മനസ്സി ചിന്തിക്കയും ഉദ്യൽ പ്രജാഗര സേവയും ചെയ്യുകയാൽ അത്യന്തമാകുലനായിതു മന്നവൻ രാമനെ കാണാഞ്ഞു ദുഃഖം നൃപേന്ദ്രനു രാമനെ ചെന്നു വരുത്തുക വൈകാതെ എന്നതു കേട്ടു സുമന്ത്രരും ചൊല്ലിനാൻ ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ രാജവചനവാനാകർണ്യ ജ്ഞാനിഹ രാജീവലോചനേ പോകുന്നതെങ്ങനെ എന്നതു കേട്ടു ഭൂപാലനും ചൊല്ലിനാൻ ചെന്നു നീ തന്നെ വരുത്തു കുമാരനെ സുന്ദരനായൊരു രാമകുമാരനാം നന്ദനൻ തൺമുഖം വൈകാതെ കാണണം. ഇനി രാമായണ ദർശനത്തിലേക്ക്. ദശരഥ മഹാരാജാവിൻ്റെ ഭാവപകർച്ചയ്ക്ക് കാരണം എന്താണെന്ന് മന്ത്രി സുമന്ദരൻ കൈകേയിയോട് ചോദിച്ചറിയുന്ന ഭാഗമാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. സ്വാമിജിയുടെ വാക്കുകൾ കേൾക്കാം. രാജാവ് തയ്യാറായില്ല, ഉണർന്നിട്ടില്ല എന്നറിഞ്ഞ് സുമന്ത്രർ അന്തപുരത്തിനകത്തേക്ക് പോയി.
കരഞ്ഞ് ദുഃഖഭാവത്തോടു കൂടി കിടക്കുന്ന രാജാവിനെയാണ് കാണുന്നത്. ആ സമയത്ത് അപ്രകാരം ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത ഭാവത്തിൽ രാജാവിനെ കണ്ട് കൈകേയിയോട് ചോദിക്കുകയാണ്, ദേവനാരീ സമേ രാജപ്രിയതമേ ദേവി കൈകേയി ജയ ജയ സന്തതം ഭൂലോകപാലൻ പ്രകൃതി പകരുവാൻ മൂലമെന്തോന്നു മഹാരാജവല്ലഭേ ചൊല്ലുകെന്നോടെന്നു കേട്ടു കൈകേയിയും ചൊല്ലിനാളാശു സുമന്ത്രരോടന്നേരം. കൈകേയി അഭിവാദനം ചെയ്ത് സുമന്ത്രർ ചോദിക്കുകയാണ്, അല്ലയോ ദേവനാരി സമയേ ദേവസ്ത്രീക്ക് തുല്യയായിട്ടുള്ളവളെ രാജപ്രിയതമേ രാജാവിന് ഏറ്റവും പ്രിയപ്പെട്ടവളെ ദേവി കൈകേയി ജയ 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 എപ്പോഴും ജയിക്കട്ടെ. ഭൂലോകപാലനായ ദശരഥ മഹാരാജാവ് പ്രകൃതി പകരുവാൻ ഭാവപ്പകർച്ചയുണ്ടാവാൻ എന്താണ് കാരണം, മൂലമെന്തോന്ന് മഹാരാജവല്ലഭേ അല്ലെങ്കിൽ മഹാരാജ പത്നി അങ്ങ് പറഞ്ഞാലും എന്താണ് രാജാവിനൊരു ഭാവപ്പകർച്ച, എന്താണ് തീർത്തും പ്രകൃതിവശകൻ എന്ന പോലെ പ്രാകൃതനായിട്ടിരിക്കുന്നത്. ചൊല്ലുക എന്നോട് ഇപ്രകാരം സുമന്ത്ര ചോദിച്ചപ്പോൾ കൈകേയി പറയുകയാണ്, ആ സമയത്ത് ധാത്രീപതീന്ദ്രനു നിദ്രയുണ്ടായില്ല രാത്രിയിലെന്നതു കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞിതു തന്നെ ചിത്തത്തിന് അസ്വതന്ത്രത്വം ഭവിക്കയാൽ രാമരാമേതി രാമേതി ജപിക്കയും രാമനെ തന്നെ മനസ്സി ചിന്തിക്കയും ഉദ്യപ്രജാകര സേവയും ചെയ്യുകയാൽ അത്യന്തമാകുലനായിതു മന്നവൻ രാമനെ കാണാഞ്ഞു ദുഃഖം നൃപേന്ദ്രനു രാമനെ ചെന്നു വരുത്തുക വൈകാതെ. കൈകേയി പറയുകയാണ്, ധാത്രീപതി രാജാവ്, ധാത്രി ഭൂമി വളർത്തമ്മ എന്നും അർത്ഥമുണ്ട്. ഇപ്പോൾ ഭൂമിപതിയായ രാജാവായ രാജാക്കന്മാരുടെ ഇന്ദ്രൻ ചക്രവർത്തി, രാജേന്ദ്രനായ ചക്രവർത്തിയായ ദശരഥ മഹാരാജാവിന് നിദ്രയുണ്ടായില്ല, ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ് സ്വസ്ഥനല്ലാതെ ചമഞ്ഞത്. സ്വസ്ഥനല്ലാതായിരിക്കുകയാണ്, ഇന്നലെ ഒട്ടും ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ് അസ്വസ്ഥനായിരിക്കുന്നത്. അതുകൊണ്ട് ഉറങ്ങാത്തത് കൊണ്ട് ചിത്തത്തിന് അസ്വതന്ത്രത്വം ഭവിച്ചിരിക്കുകയാണ്, സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ, ബന്ധിക്കപ്പെട്ട അവസ്ഥ, മനസ്സിൻ്റെ വ്യാകുലത, എന്തോ മനസ്സിൻ്റെ ഒരു വ്യാകുലത കൊണ്ട് ഉറങ്ങിയിട്ടില്ല. ആ ഒരു പ്രയാസത്തിലാണ്, ആ ഒരു ക്ലേശത്തിലാണ് രാജാവ് ഉള്ളത് എന്നല്ല, രാമ 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 എന്ന് തന്നെ ആവർത്തിച്ച് ജപിക്കുകയാണ്, മനസ്സിൽ രാമനെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയാണ്. അങ്ങനെ ഉദ്യത് പ്രജാകര സേവ, ഒട്ടും ഉറങ്ങായിക, പ്രജാകര സേവ, പ്രജാകരം ച ഉണർന്നിരിക്കുക, അപ്പോൾ ഉണർന്നിരിക്കുന്നതിനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ ഉറങ്ങാതിരിക്കുക. ഒട്ടും രാത്രിയിൽ ഉറങ്ങാതെ ഉദ്യത്ഭാവത്തോടു കൂടി ഉണർന്നിരിക്കുകയായിരുന്നു എന്നതുകൊണ്ട് അത്യന്തമാകുലനായി മന്നവൻ, അതുകൊണ്ടാണ് അങ്ങേയറ്റം ആകുലനായിരിക്കുന്നത്, ക്ലേശിച്ചിരിക്കുന്നത്, ഒട്ടും ഉറങ്ങാത്തത് കൊണ്ടാണ്. ഇപ്പോൾ രാമനെക്കുറിച്ച് ചിന്തിച്ചും രാമനെക്കുറിച്ച് പറഞ്ഞിട്ടുമാണ് ഉറങ്ങാത്തത്. അതുകൊണ്ട് ഹേ സുമന്ദ്രരെ, നിങ്ങളെന്ത് ചെയ്യണം, രാമനെ കാണാഞ്ഞ് ദുഃഖം നൃപേന്ദ്രന്, രാമനെ കാണാത്തത് കൊണ്ടാണ് രാജാവിൻ്റെ ക്ലേശമെന്ന് മനസ്സിലാക്കിയിട്ട് രാമനെ ചെന്ന് വരുത്തുക വൈകാതെ, പോയിട്ട് രാമനെ വേഗം കൂട്ടിക്കൊണ്ടുവരൂ, വേഗം തന്നെ രാമനെ കൂട്ടിക്കൊണ്ടുവരൂ, ഇതാണ് കൈകേയി പറയുന്നത്. എന്നതു കേട്ടു സുമന്ത്രരും ചൊല്ലിനാൻ ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ രാജവചനമനാകർണ്യ ജ്ഞാനിഹ രാജീവലോചനേ പോകുന്നതെങ്ങനെ. സുമന്ത്രർ പറഞ്ഞു, തീർച്ചയായിട്ടും രാമനെ കൊണ്ടുവരാം, അതിലൊരു പ്രയാസവും ഇല്ല, എന്നാൽ രാജാവിൻ്റെ കൽപ്പന കേൾക്കാതെ ഞാൻ എങ്ങനെ പോയി രാമനെ വിളിക്കും, രാജാവ് ഇരിക്കുന്ന സമയത്ത് രാജാവ് കൽപ്പിക്കണ്ടേ, അപ്പോൾ രാജാവിൻ്റെ കൽപ്പനയില്ലാതെ എങ്ങനെ ഞാൻ, അല്ലയോ താമരക്കണ്ണുകളോടുകൂടിയ കൈകേയി ഞാൻ എങ്ങനെയാണ് പോവുക. എന്നതു കേട്ടു ഭൂപാലനും ചൊല്ലിനാൻ
ചെന്നു നീ തന്നെ വരുത്തുക രാമനെ സുന്ദരനായൊരു രാമകുമാരനാം നന്ദനൻ തന്മുഖം വൈകാതെ കാണണം എന്നതു കേട്ടു സുമന്ത്രരുഴറിപ്പോയി ചെന്നു കൗസല്യാസുതനോടു ചൊല്ലിനാൻ ഇപ്രകാരം സുമന്ത്രരുടെ ക്ലേശം മനസ്സിലാക്കിയിട്ട് കൈകേയി പറഞ്ഞു പക്ഷെ അതേ സമയത്ത് രാജാവ് സമീപസ്ഥനായിരിക്കെ രാജാവ് പറയാതെ രാജശാസന ഇല്ലാതെ എങ്ങനെ രാജകുമാരനെ വിളിക്കും എന്ന് വിചാരിച്ച് ക്ലേശിക്കുന്ന സുമന്ത്രരെ കണ്ടപ്പോൾ രാജാവ് പറഞ്ഞു ചെന്ന് വിളിച്ചു കൊണ്ടുവരൂ രാമനെ വരുത്തു സുന്ദരനായ രാമകുമാരൻ്റെ മുഖം എനിക്കൊട്ടും വൈകാതെ ഒന്ന് കാണണം രാമനെ പെട്ടെന്ന് തന്നെ എനിക്കൊന്ന് കാണണം അത് കേട്ട് വളരെ വേഗത്തിൽ തന്നെ സംഭ്രമത്തോടുകൂടി അതാണ് ഉഴറിപ്പോയി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സംഭ്രമത്തോടുകൂടി സുമന്ത്രർ പോവുകയും കൗസല്യാപുത്രനായ രാമനോട് പറയുകയും ചെയ്തു താതൻ ഭവാനയുണ്ടല്ലോ വിളിക്കുന്നു സാദരം വൈകാതെഴുന്നള്ളുക വേണം മന്ത്രിപ്രപരവാക്യം കേട്ടു രാഘവൻ മന്ദേതരം അവൻ തന്നോടുകൂടവേ സൗമിത്രിയോടും കരേറി രഥോപരി പ്രേമ വിവശനാം താതൻ മരുവിടും മന്ദിരേ ചെന്നു പിതാവിൻ പദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചിടിനാൻ അച്ഛൻ ഭവാനെ വിളിക്കുന്നു ഒട്ടും വൈകാതെ എഴുന്നള്ളണം ഇതാണ് സുമന്ത്രർ പറഞ്ഞത് ഇത് കേട്ട ഉടനെ പെട്ടെന്ന് തന്നെ രാമൻ മന്ദേതരം മന്ദേതരം എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ ഒട്ടും മന്ദതയില്ലാതെ വളരെ വേഗത്തിൽ ആ സുമന്ത്രനോട് കൂടെ തന്നെ രാമൻ പുറപ്പെട്ടു ലക്ഷ്മണനോടുകൂടെ രഥത്തിൽ കയറി പ്രേമവിവശനായ അച്ഛൻ്റെ അടുത്തേക്ക് യാത്ര ചെയ്യുകയാണ് രഥത്തിൽ കയറി തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം ദുഃഖാർത്തനായ അച്ഛൻ്റെ അവസ്ഥയറിഞ്ഞ് ശ്രീരാമൻ ആകുലചിത്തനാകുന്നു ലക്ഷ്മണനെയും കൂട്ടി ഉടൻ തന്നെ ശ്രീരാമൻ കൊട്ടാരത്തിലേക്ക് പുറപ്പെടുന്നു തുടർന്നുള്ള ഭാഗം നാളെ കേൾക്കാം ഇനി സനാതനധർമ്മത്തിലേക്ക് തന്നോടൊപ്പം മറ്റുള്ളവരെയും ഉത്കൃഷ്ടതയിലേക്ക് കൈപിടിച്ച് നയിക്കുന്നവരാണ് മഹാത്മാക്കൾ അവനവന് മാത്രമായുള്ള ആത്മീയ ഉന്നതിയെ ഭാരതീയ സംസ്കൃതി അംഗീകരിക്കുന്നില്ല അതിനെക്കുറിച്ച് വ്യക്തമാക്കുകയാണ് ബ്രഹ്മചാരി അച്യുതാമൃത ചൈതന്യ സനാതനധർമ്മത്തിൽ ഓം അമൃതേശ്വരേ നമഃ നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മോടൊപ്പം പലരും സഞ്ചരിക്കുന്നുണ്ട് മനുഷ്യന് ഒരിക്കലും ഒറ്റയ്ക്കൊരു ജീവിതം നയിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നവരെയും നമ്മൾ പരിഗണിക്കണം ഉത്തമമായ ലക്ഷ്യത്തിലേക്ക് പോകുന്ന നമുക്ക് ഓരോരുത്തർക്കും നമ്മോടൊപ്പം വരുന്നവരെ കൂടി പരിഗണിക്കാനുള്ള ബാധ്യതയുണ്ട് എങ്ങനെയാണ് നമുക്ക് നമ്മോടൊപ്പമുള്ളവരെ മുന്നോട്ട് നയിക്കാൻ സാധിക്കുക ഇതൊരു നേതാവിന് മാത്രമുള്ള വിഷയമല്ല നമ്മളെല്ലാവരും കുടുംബത്തിലായാലും ഒരു സ്ഥാപനത്തിലായാലും അല്ലെങ്കിൽ പൊതുജീവിതത്തിലായാലും എല്ലാം നമ്മോടൊപ്പമുള്ളവരെ കൂടെ കൊണ്ടുപോകാൻ കൂടി ശ്രദ്ധിക്കണം മഹാഗുരുക്കന്മാർ ഇതിൻ്റെ മാതൃകയാണ് അവരൊരിക്കലും സ്വാർത്ഥമതികളല്ല മഹാകവി ഉള്ളൂരിൻ്റെ പ്രസിദ്ധമായ ഒരു വരി ഇവിടെ ഓർമ്മ വരികയാണ് താൻ ഒറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും തപോനിധിക്ക് എന്തിഹ ചാരിതാർത്ഥ്യം ഒറ്റയ്ക്ക് ബ്രഹ്മപദത്തിലിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തപസ്സിക്ക് ചാരിതാർത്ഥ്യമില്ല എന്നാണ് മഹാകവി ഉള്ളൂർ പറയുന്നത് അമ്മയെപ്പോലെയുള്ള മഹാഗുരുക്കന്മാർ കാണിച്ചു തരുന്നത് തന്നോടൊപ്പം എല്ലാവരെയും ആ നിലയിലേക്ക് ഉയർത്താനുള്ള സന്നദ്ധതയാണ് അതിനെ മാതൃകയാക്കിക്കണ്ട് നമ്മളും നമ്മുടെ ജീവിതത്തിലും അല്പമെങ്കിലും ഈ സഹയാത്രികരെ കൂടി മുന്നോട്ട് നയിക്കുക എന്ന ദൗത്യം ഏറ്റെടുക്കണം വലിയ തോതിലൊന്നും സാധിക്കുകയില്ല ഒരു കുടുംബത്തിലെ അച്ഛനാണെങ്കിൽ മക്കളെ വളർത്തിയെടുക്കുക സഹോദരനാണെങ്കിൽ തൻ്റെ സഹോദരി സഹോദരന്മാരെയും മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുക ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ സഹ വിദ്യാർത്ഥികളെ സഹപാഠികളെയും തന്നോടൊപ്പം ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക ഇങ്ങനെ ഏതൊരു രംഗത്തും നമ്മോടൊപ്പം കുറച്ച് പേരെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം അതിനുള്ള മാർഗം എന്താണ് പല പല മാർഗങ്ങളുമുണ്ട് നമുക്ക് രണ്ട് ചെറിയ ഉപായങ്ങളൊന്ന് ചിന്തിക്കാം ഒന്നാമത്തെ ഉപായം തിരുത്തൽ ആണ്
നമ്മുടെ കൂടെ നമ്മോടൊപ്പം സഹയാത്രികരായി വരുന്നവർ എന്തെങ്കിലും അബദ്ധം കാണിക്കുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രമാദം പിണയുകയാണെങ്കിൽ നമ്മളത് തിരുത്താൻ ശ്രമിക്കണം. നമുക്ക് അറിയുന്ന കാര്യമാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ നമ്മളത് തിരുത്താൻ ശ്രമിക്കണം. ഇതൊരു ബോസിംഗ് ഒന്നുമല്ല, അതൊരു അടിച്ചേൽപ്പിക്കലല്ല, സ്നേഹത്തിൻ്റെ ഭാഷയിൽ നമ്മൾ തിരുത്താൻ ശ്രമിക്കണം. ഇതിനെല്ലാം നമുക്ക് ഭഗവത്ഗീതയിൽ നിന്ന് ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. അർജുനനും കൃഷ്ണനും സുഹൃത്തുക്കളെപ്പോലെ ജീവിച്ചിരുന്നവരാണ്. ശ്രീകൃഷ്ണൻ പരമാത്മാവാണ്, ഭഗവാനാണെന്നും അർജുനന് അത്ര ബോധ്യമില്ലായിരുന്നു. പക്ഷേ ശ്രീകൃഷ്ണൻ്റെ മഹത്വം അർജുനൻ അറിയാം. പക്ഷേ എങ്കിലും തൻ്റെ സുഹൃത്ത് ആ ഒരു നിലയിലാണ് പലപ്പോഴും അർജുനൻ ശ്രീകൃഷ്ണനുമായി ഇടപഴകിയിരുന്നത്. പക്ഷേ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അർജുനന് ഒരു പ്രമാദം സംഭവിക്കുന്നു എന്ന അവസ്ഥ വന്നപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്താണ് ചെയ്തത്? അർജുനന് പറ്റിയ തെറ്റ് തിരുത്താൻ നടപടിയെടുത്തു. അതാണ് ഗീതയിലെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാം ഭഗവാന്റെ വാക്യങ്ങൾ എന്താണ്. കുതസ്ത്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാരോഗ്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം അർജുന. ഈ യുദ്ധത്തിൽ നിന്ന് നീ പിന്തിരിയാൻ ശ്രമിക്കുക എന്നുള്ളത് ഈ വിഷമഘട്ടത്തിൽ നിന്റെ തലയിൽ എവിടെ നിന്ന് ഉദിച്ചു ഇങ്ങനൊരാശയം? ഇത് ശ്രേഷ്ഠർക്ക് ചേർന്നതുമല്ല, സ്വർഗം നൽകുന്നതുമല്ല, കീർത്തി നിലനിർത്തുന്നതുമല്ല എന്ന് പറഞ്ഞ് ശക്തമായ ഭാഷയിൽ അർജുനനെ തിരുത്തുകയാണ് ഭഗവാൻ കൃഷ്ണൻ ആദ്യം ചെയ്യുന്നത്. ഇത് പലയിടത്തും നമുക്ക് കാണാം. അർജുനന് പറ്റുന്ന തെറ്റിദ്ധാരണകളെ തിരുത്തി തിരുത്തി ഭഗവാൻ മുന്നോട്ട് പോകുന്നു. ഇത് പ്രോത്സാഹനത്തിൻ്റെ ഭാഗമായി ചെയ്യേണ്ട ഒരു ഘടകമാണ്. അധ്യാപകർക്കൊക്കെ വളരെയധികം ഉത്തരവാദിത്വമുണ്ട് ഇക്കാര്യത്തിൽ തിരുത്തുക എന്നുള്ളത്. അതും കുടുംബത്തിലും മറ്റ് രംഗങ്ങളിലും എല്ലാം തന്നെ നമ്മളെക്കാൾ കുറച്ച് പിന്നിലായവരെ മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ ഈ ചെറിയ തെറ്റുകൾ അവർക്ക് ചൂണ്ടിക്കാണിച്ച് തിരുത്തിക്കൊടുക്കുക എന്ന ഒരു ധർമ്മം നമ്മൾ അനുഷ്ഠിക്കണം. ഇനി രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, അതും വളരെ പ്രധാനമാണ്. അത് അവരെ ഉത്സാഹപ്പെടുത്തുക, അവരെ പ്രശംസിച്ചും അവരെ ആവേശം പകർന്നും മുന്നോട്ട് നയിക്കുക. ഇതും വളരെ പ്രധാനമാണ്. പലപ്പോഴും ഈ ഒരു കാര്യത്തിലാണ് നമുക്ക് ലോഭം. മറ്റുള്ളവരുടെ മഹത്വം അംഗീകരിക്കുക, അവർ യോഗ്യരാണ്, അവർക്ക് കഴിയും എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തി അവരെ മുന്നോട്ട് നയിക്കാൻ ശ്രമിക്കുക. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ഒരു മാതൃകയും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശങ്ങൾ കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് അർജുനന് ചില സ്ഥലങ്ങളിൽ പതറച്ച സംഭവിക്കുന്നുണ്ട്. തനിക്കിത് സാധിക്കുമോ, താൻ ഇത്രയുമൊക്കെ ചെയ്യുവാൻ പ്രാപ്തനാണോ എന്ന ഒരു സംശയം അർജുനൻ്റെ മനസ്സിൽ ഉയരുന്നതായി ഊഹിച്ച് ഭഗവാൻ അർജുനന് മറുപടി കൊടുക്കുന്നത് കാണാം. പലപ്പോഴും അർജുനൻ അത് പ്രകടിപ്പിച്ചിട്ടില്ല. നമ്മൾ ജീവിതത്തിലും നമ്മളുടെ കൂടെ സഞ്ചരിക്കുന്നവരുടെ മനസ്സിടിഞ്ഞു പോകുന്ന അവസ്ഥ, അവർ നിരുത്സാഹിതരാകുന്ന അവസ്ഥ, അവർ പ്രേരണ പ്രചോദനം നഷ്ടപ്പെട്ടു പോകുന്നവരാകുന്ന അവസ്ഥ, അങ്ങനെയുള്ള സമയങ്ങളിൽ അത് തിരിച്ചറിഞ്ഞ് നമ്മൾ അവർക്ക് പ്രചോദനം നൽകുക, അവരെ ഉത്സാഹപ്പെടുത്തുക, ഇത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഭഗവാൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുക. ഒരിടത്ത് ഭഗവാൻ അർജുനോട് പറയുന്നു, മാ ശുചഃ സമ്പദം ദൈവീം അഭിജാതോസി ഭാരത. നീ ദുഃഖിക്കേണ്ട അർജുന, നീ ദൈവീ ഗുണങ്ങളോടുകൂടി ജനിച്ചവനാണ് എന്ന് അർജുനനെ ഭഗവാൻ ഓർമ്മപ്പെടുത്തുന്നു. വാസ്തവത്തിൽ അർജുനൻ ഇവിടെ വിഷാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോഴാണ് ഭഗവാൻ ഗീത ഉപദേശിച്ച് അർജുനനെ ഉയർത്തുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ആ വിഷാദഗ്രസ്തനായ അർജുനനോട് ഭഗവാൻ പറയുന്നു, നീ ദൈവിക ഗുണങ്ങളുള്ളവനാണെന്ന്. കാരണം സത്യമാണ്, നമ്മളുടെ ഉള്ളിലെല്ലാം ദൈവിക ഗുണങ്ങളുണ്ട്. അർജുനനെ സംബന്ധിച്ചിടത്തോളം വിശേഷിച്ച് പറയേണ്ടതില്ല. അത് ഓർമ്മപ്പെടുത്തുന്നത് തന്നെ അർജുനനെ മുന്നോട്ട് നയിക്കുവാൻ പ്രചോദിപ്പിക്കുന്നതിന് തുല്യമാണ്. അപ്പം നമ്മളുടെ കൂടെയുള്ളവരോട് അവരുടെ പ്ലസ് പോയിൻറ്റ്സ് എന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ, അവർക്ക് കിട്ടിയിട്ടുള്ള സവിശേഷ ഗുണങ്ങൾ, സവിശേഷ കഴിവുകൾ, അവയെ തിരിച്ചറിയുവാൻ അവരെ ഒന്ന് സഹായിക്കുക, അതൊന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക, അതിലേക്കൊന്ന് അവരുടെ ശ്രദ്ധ തിരിക്കുക. അതുതന്നെ അവർക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനമാകും. പരിമിതികൾ ഉണ്ട് എങ്കിലും അവയെ അതിക്രമിക്കാൻ സാധിക്കും എന്ന് മറ്റുള്ളവർക്ക് നമ്മൾക്ക് ആവും വിധം മനസ്സിലാക്കി കൊടുക്കുക. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇതും അർജുനനോട് പറയുന്നുണ്ട്. അർജുനൻ പറയുന്നു, എൻ്റെ മനസ്സ് ചഞ്ചലമാണ്, എനിക്ക് ഏകാഗ്രമാക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ ഭഗവാൻ അർജുനനോട് പറയുന്നു, അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം. ശരിയാണ് അർജുന, മനസ്സിനെ നിയന്ത്രിക്കാൻ വിഷമമാണ്. പക്ഷേ അഭ്യാസേന തുകവും ദേയ വൈരാഗ്യേണ ജഗൃഹ്യത. നീ വിചാരിച്ചാൽ നിനക്ക് ഈ മനസ്സിനെ നിയന്ത്രിക്കാം, നീ പരിശ്രമിച്ചാൽ മതി, അഭ്യാസം കൊണ്ട് നിനക്കിതിനെ അതിജീവിക്കാൻ സാധിക്കും, മനസ്സിനെ കീഴടക്കാൻ സാധിക്കും എന്ന് പറയും. അങ്ങനെ ഉത്സാഹപ്പെടുത്തി, ആവേശം പകർന്ന്, പ്രചോദനം നൽകി നമ്മുടെ കൂടെയുള്ളവരെ മുന്നോട്ട് നയിക്കാം, തിരുത്തലിലൂടെയും നയിക്കാം. അതിന് നമ്മൾക്ക് മാതൃകയായി ഭഗവത്ഗീതയിലെ ഭഗവാൻ തന്നെയുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ
നമുക്ക് ശ്രമിക്കാം. മറ്റുള്ളവരുടെ തെറ്റുകൾ സ്നേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞു തിരുത്തണം. മറ്റുള്ളവരുടെ ഉള്ളിലെ കഴിവിനെ ഉണർത്തുന്ന തരത്തിൽ അവരെ പ്രശംസിക്കണം. സഹജീവികൾക്കൊപ്പം സഞ്ചരിച്ച് അവരെ മുന്നോട്ട് നയിക്കുന്നവരാണ് സമൂഹത്തിന് ആവശ്യം. അവരാണ് മറ്റുള്ളവരാൽ ആരാധിക്കപ്പെടുന്നത്. ഇനി ദീപാരാധനയാണ്. ഒരിക്കലൊരാൾ ഒരു സന്യാസിയോട് ചോദിച്ചു, മനസ്സിൽ ഭക്തി വരാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ സന്യാസി പറഞ്ഞു, കൈകൾ കൊണ്ട് നിങ്ങൾ ഭഗവാന്റെ പൂജയും സേവയും ചെയ്യുക, കാലുകൾ കൊണ്ട് ക്ഷേത്രങ്ങളിൽ പോകുക, കാതുകൾ കൊണ്ട് ഭാഗവതവും നാമഗുണ കീർത്തനവും കേൾക്കുക, കണ്ണുകൾ കൊണ്ട് ഭഗവാന്റെ വിഗ്രഹങ്ങളെ കാണുക, മനസ്സുകൊണ്ട് ഈശ്വര ചിന്തയും ധ്യാനവും ചെയ്യുക. അപ്പോൾ അറിയാം ഭക്തിരസം കൊണ്ട് ഹൃദയം നിറയുന്നത്. ആരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. विश्वनाथ।